എന്തെല്ലാം കേട്ടാലും ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ പറ്റും. ഇപ്പോൾ വരുന്ന വാർത്തകളെല്ലാം തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളതാണ്. സ്ഥാനാർത്ഥികളെക്കുറിച്ചും സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും പൊട്ടിക്കരച്ചിലും രാജിവയ്പ്പും കൂടുമാറ്റവും ആത്മഹത്യാ ഭീഷണിയും തലമൊട്ടയെടുപ്പും എന്ന് വേണ്ട സീറ്റ് കിട്ടാൻ ഓരോരുത്തർ നടത്തുന്ന നാടകങ്ങളെ ഇതിൽ ഒരു സീറ്റ് തരപ്പെടുത്താൻ വിവിധ പാർട്ടികളെ സമീപിച്ചതാണ് ഏറെ രസകരം. അതാരെന്നറിയണ്ടേ? സാക്ഷാൽ സമൂഹ മാധ്യമങ്ങളിൽ പാവപ്പെട്ട രോഗികളെ പറ്റിച്ച് തിന്ന് കൊഴുത്ത് നടക്കുന്ന നന്മമരമായ ഫിറോസ് കുന്നുപറമ്പിലാണ് ആ നായകൻ. പാവപ്പെട്ട രോഗികളെ പറ്റിച്ചൊരു വഴിയിലാക്കി. ഇനി പാവം ജനങ്ങളെ പറ്റിക്കാനുള്ള വഴി അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇങ്ങനെയൊരു ഭൂതി മനസ്സിൽ തോന്നിയത്. രോഗികളെ പറ്റിച്ച് കുറേ പണം ഉണ്ടാക്കിയത് എങ്ങനെ ചെലവാക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപനം വന്നത്. മാത്രമല്ല ഇലക്ഷൻ്റെ പേരിലും പിരിവ് നടത്താമല്ലോ. പിരിക്കാൻ ഫിറോസിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആദ്യം സമീപിച്ചത് മുസ്ലിം ലീഗിനെയാണ്. അവർ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടു. അവർക്കറിയാമല്ലോ ഈ ഫിറോസിനെ. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടന്ന പൂർവ്വചരിത്രം അവർക്കറിയാം. ഫേസ്ബുക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇന്നും അങ്ങനെ തന്നെ നടന്നേനെ. ഫേസ്ബുക്ക് വിറ്റ് ഫേസ്ബുക്കിലൂടെ തെണ്ടുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ മാത്രം പാർട്ടി അതപ്പതിച്ചിട്ടില്ലെന്നാണ് ഒരു ലീഗ് നേതാവ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ആലോചിച്ചപ്പോൾ ശരിയല്ലേ, ലീഗിൽ രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ഓടി കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക്. എങ്ങനെയും ഒരു സീറ്റ് തരപ്പെടുത്തണം. അവിടെ പിന്നെ ആളെ നോക്കിയല്ലോ സ്ഥാനാർത്ഥിയാക്കുന്നത്. പേയ്മെൻറ്റ് സീറ്റല്ലേ? ഏതായാലും ചോദിച്ച് പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് സമ്മതിച്ചപ്പോൾ മുട്ടിയ വാതിൽ തുറന്നു. ഫിറോസിന് കൈനഷ്ടമൊന്നുമില്ലല്ലോ. 50 കൊടുത്താൽ 100 പിരിക്കാനറിയാം. അങ്ങനെ കോൺഗ്രസ് സീറ്റ് തരാമെന്ന് സമ്മതിച്ചു. ഉടൻ തന്നെ അതിൻ്റെ പേരിൽ പിരിക്കാൻ തയ്യാറെടുപ്പ് തുടങ്ങി. ആദ്യം തന്നെ ഞാൻ മത്സരിക്കുന്നുവെന്നും മത്സരിക്കാൻ എന്നെ കോൺഗ്രസ്സുകാർ സമീപിച്ചുവെന്നും പറഞ്ഞ് ഒരു ലൈവ് അങ്ങ് കാച്ചി. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ്സുകാർ നെട്ടോട്ടമോടി. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരും. ഈ നന്മമരത്തെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളെടുത്തു എന്നായി പാവം മലപ്പുറത്തെ കോൺഗ്രസ്സുകാർ. കാരണം അവർക്കറിയാമല്ലോ ഫിറോസിൻ്റെ നന്മയെക്കുറിച്ചും തട്ടിപ്പും വെട്ടിപ്പിനെക്കുറിച്ചും മറ്റും. മലപ്പുറത്തുകാരുടെ പ്രതിഷേധം കാരണം സീറ്റ് കിട്ടിയില്ലെന്ന് മനസ്സിലാക്കിയതോടെ നന്മമരം വീണ്ടും ലൈവിൽ വന്നു. ആരെയും വിഷമിപ്പിച്ചുകൊണ്ട് എനിക്ക് സീറ്റ് വേണ്ട, ഞാൻ മത്സരത്തിനില്ല എന്നങ്ങ് കാച്ചി. സീറ്റോ കിട്ടിയില്ല, കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞു. അവരെ ഒന്ന് പറഞ്ഞ് തണിപ്പിക്കാൻ സമയെന്താ എന്നും കാശ് വാങ്ങിയവർ പറഞ്ഞു. അത് കേട്ട് വീണ്ടും നന്മമരം ലൈവിൽ വന്നു. ഞാൻ തന്നെ മത്സരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. അതിനാൽ ഞാൻ തവനൂരിൽ മത്സരിക്കാൻ വരുന്നുവെന്നും വെച്ചങ്ങ് താങ്ങി. ഏതായാലും തവനൂരിൽ നന്മമരം മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി. തവനൂരിൽ ജയിക്കാൻ വേണ്ടത് 65,000 വോട്ടാണ്. എന്തിന് വെയിലും ചൂടും കൊണ്ട് വോട്ട് തേടി വോട്ടർമാരുടെ കാലു പിടിച്ച് നടക്കണം? കാലം കാത്തുവച്ച നിധിയായ നന്മമരം ഒരു ലൈവ് ഇട്ടാൽ ഏകദേശം 4-5 ലക്ഷം വോട്ട് കിട്ടും. സന്ധ്യയോടെ പോളിംഗ് ബൂത്ത് അടച്ചില്ലെങ്കിൽ പിറ്റേന്നും ആ വോട്ടുകൾ ഒഴുകി വരും. 65,000 വോട്ട് മൂപ്പർ എടുത്തിട്ട് ബാക്കി മറ്റ് വോട്ടുകൾ UDF സ്ഥാനാർത്ഥികൾക്കും LDF സ്ഥാനാർത്ഥികൾക്കും BJP സ്ഥാനാർത്ഥികൾക്കും ഒക്കെ വീതിച്ചു കൊടുക്കാം. ചാരിറ്റിയിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഫിറോസ് ഇതിലെങ്കിലും ക്ലാരിറ്റി കാണിച്ചാൽ മതിയായിരുന്നു. എതിര് നിൽക്കുന്ന LDF സ്ഥാനാർത്ഥി KT ജലീലിനും BJP സ്ഥാനാർത്ഥിക്കും കൃത്യമായി ബാക്കി വോട്ടുകൾ വീതിച്ചു കൊടുക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചതിയനാണെന്നും വെട്ടിപ്പും തട്ടിപ്പുമാണെന്ന് നിങ്ങളുടെ പരിപാടിയെന്നും അവർ കൂടി പറഞ്ഞു നടക്കും.